ഹലോ, എന്താ ഡോക്ടറെ കാണാനില്ലല്ലോ? കുറച്ച് തിരക്കായി പോയി. ഇവിടുത്തെ ഡോക്ടർക്ക് ഇപ്പൊ തിരക്ക് കുറവാ, അല്ലാതെ നന്നായി. ഇപ്പോഴാ ശരിക്കും ഒന്ന് കാണാൻ കിട്ടുന്നത്. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ആ രമ്യക്കുട്ടി, എന്താ ഇത്ര ഗൗരവത്തില്? അവൾക്ക് പുതിയ മൊബൈൽ ഫോൺ വേണമെന്ന്. അല്ല, ഇവർക്കൊന്ന് സ്കൂളിൽ പോകണ്ടേ? ഇല്ല, സ്റ്റഡി ലീവ്. പഠിത്തത്തിന്റെ പേരിലൊരു യുദ്ധം ഇപ്പൊ കഴിഞ്ഞോളൂ. ഇവളിരുന്ന് പഠിച്ചോളും, അവളെ പഠിപ്പിക്കാനാ പ്രയാസം. സാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഡോക്ടർ ഇന്നലെ ഇന്ന് ലീവാണെന്ന് പറഞ്ഞു, എന്താ കാര്യം? സാം, ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണ്. എനിക്ക് ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആണ്. അത്രയ്ക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ വീട് മാറുന്നത് തന്നെയാ നല്ലത്. എന്തിനാ വെറുതെ റിസ്ക്? പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടല്ല. എന്നാലും വേണ്ട ഡോക്ടർ, നമുക്ക് വേറെ വീട് നോക്കാം. അത് ഞാനിത് വാങ്ങിച്ചു പോയില്ലേ, പെട്ടെന്ന് എങ്ങനെയാ? നമുക്ക് വേണമെങ്കിൽ പരസ്യം കൊടുക്കാം, പുതിയ വല്ല ബയേഴ്സ് ഉണ്ടോ നോക്കാമല്ലോ, ഇല്ലെങ്കിൽ വല്ല റിയൽ എസ്റ്റേറ്റുകാർക്കും കൊടുക്കാം. ആ സമയത്ത് നമുക്ക് പുതിയ വീട് നോക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടർ ലീവിലായതുകൊണ്ട് ഇപ്പൊ എല്ലാം എന്റെ തലയിലാ. അല്ല, നാളെ വരുമല്ലോ അല്ലേ? ശരി എന്നാ. ഓക്കെ തന്നെ. തൽക്കാലം താമസിക്കാൻ ഈ വീട് മതിയാവില്ലല്ലേ? അതെ, അവിടുന്ന് മാറി താമസിക്കുന്നുള്ളതാണല്ലോ ഡോക്ടറിന് അത്യാവശ്യം. അതെ, പക്ഷേ ഈ വീട് രണ്ടാഴ്ച കഴിഞ്ഞല്ലേ കിട്ടൂ. അതുവരെ രണ്ടാഴ്ച എന്നുള്ള പെട്ടെന്ന് അങ്ങ് പോകുന്നേ. ശരിയാണ്, പക്ഷേ അതുവരെ ഒരു അൺനെസസറി ടെൻഷൻ. ഇത്ര എജ്യൂക്കേറ്റഡും സൗത്ത് ഇന്ത്യയിൽ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് സർജനും ഒക്കെ നിങ്ങൾ തന്നെ എങ്ങനെയാണ്? ഡോക്ടർ, ഞാൻ കുറെ നോക്കി. ശരിക്കും ശ്യാമയും കുട്ടികളും ഒരു അപകട മേഖലയിലാണെന്നുള്ള ഫീലാണ് മനസ്സ് മുഴുവൻ. നമ്മൾ ഈ പറയുന്ന സയൻസും കോസ് എഫക്റ്റ് ഒക്കെ സ്വന്തം ജീവിത അനുഭവം വരുമ്പോൾ നമ്മൾ മറക്കും. നമ്മൾ ഇതിലേക്ക് വിശ്വസിച്ചു പോകുന്നു. അതൊക്കെ പോട്ടെ, കാർത്തിക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, അവൾക്ക് ഇന്നലെ ഒരു ഷോക്ക് ഉണ്ടായി, ഞാൻ പറഞ്ഞില്ലേ. വീട് മാറുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണം. അവള് ചിലപ്പോ ഇല്ല, ഞാൻ അവളെ ഒന്നുകൂടെ കണ്ടോട്ടെ. ഹലോ. ഹായ് റാം, ഇത് സജു ആണ്. ഹായ് സജു, ഇതെന്താണ് സാർ, ഇത് എത്ര നാളായി? ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. നിങ്ങളെപ്പോലെ ഒരു പ്രത്യേക സമയമുള്ള ജോലിയല്ലല്ലോ നമ്മുടെ ഇത്, എപ്പോഴും ബിസി തന്നെ. പിന്നെ റാം, ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. എന്താ? റാം താമസിക്കുന്ന മാധാപൂർ ഏരിയയിൽ നിന്നും ചില ഡിസ്റ്റർബിംഗ് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്താ സാർ? അവിടങ്ങളിൽ ഒരു അജ്ഞാത രൂപം രാത്രികാലങ്ങളിൽ കാണപ്പെടുന്നു. അവിടുത്തെ ആളുകൾ ഭയത്തിലാണ്. മാത്രമല്ല, ചില ആടുമാടുകളെ അത് കൊല്ലുന്നു എന്നാ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ഫിയർ ആണ്. ആ പണ്ട് ഡൽഹിയിലുണ്ടായ മനുഷ്യക്കുരങ്ങ് ഭീതി പോലെ ഒന്ന്. റാം വെറീടാവാനൊന്നുമില്ല. പിന്നെ ഞാൻ വിളിച്ചത്, റാമിന്റെ വീട് ആ ഏരിയയിൽ വളരെ ഐസൊലേറ്റഡ് ആണ്. മാത്രമല്ല, വീട്ടിൽ വൈഫും കുട്ടികളും ഒറ്റയ്ക്കല്ലേ. അതാ ഞാനിപ്പോ തിരിച്ചു വിളിക്കാം സാർ. ഓക്കേ.